ഹോസ്പിറ്റലിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ചേച്ചി? ആ 6. നീ എങ്ങനെ സമയം കളയും വൈകിട്ട് വരെ? അതാണ് പ്രശ്നം. തരൂല, മിട്ടു അമ്മയുണ്ടല്ലോ കമ്പനിക്ക്. വരുമ്പോ പുസ്തകങ്ങൾ കൊണ്ടുവരാം ഞാൻ. വലിയ ലൈബ്രറി ഉണ്ട് ക്യാമ്പില്. ഇടയ്ക്ക് നീ എന്റെ കൂടെ വന്ന് അവിടെ ഇരിക്കാം. നോക്കാം. ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ കുന്നിന്റെ മുകളിൽ കൃഷ്ണന്റെ അമ്പലം? ഞാൻ മിട്ടനെ കൂട്ടി അവിടെ വരെ ഒന്ന് പോയാലോ? കൊറേ നടക്കണം. സാരമില്ല, സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യാലോ. സൺഡേ ആയിരുന്നെങ്കിൽ ഞാൻ കൂടെ വന്നേനെ. നല്ല ഭംഗിയുള്ള സ്ഥല. ഇത്രയും നാളായിട്ടും ഞാൻ ഒരിക്കലേ പോയിട്ടുള്ളൂ. അതുപോ തെലുസ്തുന്നു കഥ, അത് കൃഷ്ണദേവുടെ ക്ഷേത്രം. ഇത്ര ചാലാ കാലങ്ങാ ഉണ്ട്. അന്തൊക്കെ ഈ ഊരിക്ക് കൃഷ്ണഗുടിയൻ പേരുവെച്ചിണ്ട്. എന്തേ നീ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏണ്ടി ഒന്നുമില്ലടാ, മരക്കഴുതെ. എന്താ ഇക്കട കൊച്ച വാളന്തരു വെണ്ണപ്പെട്ട് വെളുത്തുണ്ടാരു. മറോ റോജാ വെണ്ണ കണ്ണപ്പടകപോത്തേ വാളു പ്രാർത്ഥിച്ചിന്തി ജരുതുന്നമാട. ആ വെണ്ണ അത്ലാകേ ഉണ്ടേ വാളു അനുക്കുന്നതി ജരകുതന്നമാട. ചെന്ന കൃഷ്ണുടു ആ വെണ്ണ തെന്നലേതന്നമാട. മീരു കൂടെ കടത്താരാ? ഏ മീരു കൂടെ കടത്താരാ? അമ്മ വെണ്ണയേണ്ടി. നാളെയും വരേണ്ടി വരും. വെണ്ണ അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഇവൻ പറഞ്ഞപ്പോ വെറുതെ ഒരു തമാശക്ക്. ഇവിടെയുള്ളവർക്ക് വലിയ വിശ്വാസം അതില്. ഭഗവാൻ വന്ന് വെണ്ണ കട്ട് തിന്നു അത്രേ. പിറ്റേന്ന് കുടത്തിൽ നോക്കുമ്പോ വെണ്ണ കണ്ടില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും പോലും. എന്തായാലും നാളെ വന്ന് നോക്ക്, ആഗ്രഹിച്ച കാര്യം നടക്കൂലെന്ന് അറിയാലോ. ഞാനും ഒരു ഉറി കിട്ടാൻ ഇറങ്ങിയതാ. കഴിഞ്ഞ കൊല്ലം അമ്മ എന്റെ കൂടെ വന്ന് താമസിച്ചപ്പോ അബദ്ധത്തിൽ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. അതോടെ എനിക്ക് പണി. ഇടയ്ക്കിടയ്ക്ക് അമ്മ നാട്ടിലിരുന്ന് ആഗ്രഹിക്കും നന്ദിനി കുട്ടി പ്രസവിച്ച അഞ്ചിടങ്ങഴി പാല് കറക്കണേ, ഇക്കൊല്ലെങ്കിലും മൂവാണ്ടം പൂക്കണേന്നൊക്കെ. ഇതിപ്പോ ഇത്രയും കൂടി ഗൗരവമുള്ള കേസാ. തൊട്ടടുത്ത വീട്ടിലെ ജാനകിയേട്ടത്തിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 കൊല്ലായി, കുട്ടികളില്ല. അമ്മയുടെ ഈ ആഗ്രഹം തരക്കേടില്ലാന്ന് തോന്നിയോണ്ട് ഒന്ന് പരീക്ഷിച്ചേക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. നമസ്കാരം. ഉയ്യോ സോറി. ആ പാട്ട് മുഴുവൻ കേൾക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മീനാക്ഷി പാട്ട് പാടാൻ ഞാനൊരു ഉറി കേട്ടണോ? ആന്ധ്ര ആയതുകൊണ്ടാവും. കൃഷ്ണൻ ഒരു എൻ ടി രാമറാവുന്റെ ഛായ. ആ പെണ്ണിന്റെ മുമ്പിൽ ഒരു തമാശക്ക് പറഞ്ഞ ചങ്ങാതി, കൃഷ്ണ ചതിക്കല്ലേ ഗുരുവായൂർ കാണട്ടോ. ഒരു നിമിത്തം പോലെ വന്നു ചേർന്നാടാ അവള്. ഞാൻ അവളെ ഒന്ന് പ്രേമിച്ചാലോ? ഒരുപാട് നാളായി ആരെങ്കിലും ഒന്ന് പ്രേമിച്ചിട്ട്. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിന്റെ ജാതകത്തിലുള്ളതാ. കൃഷ്ണക്കണിയാൻ എന്റെ ജാതകം കുറിച്ചത്. അയാൾക്ക് പഴയ്ക്കൂല എന്ന് അമ്മ എപ്പോഴും പറയും. അതുകൊണ്ടല്ലേ അമ്മ നോക്കിയ പെൺകുട്ടികളൊക്കെ എനിക്ക് ചേരാതെ പോയത്. ഇതിപ്പോ ഒരു ഫെയറി ടൈൽ പോലെ. ഏതോ ഒരു നാട്ടിലെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഈ പെൺകുട്ടി അല്ലെങ്കിൽ എന്തിന് ഇവിടെ തന്നെ വരണം എനിക്ക് വേണ്ടി. യെസ്, എനിക്ക് വേണ്ടി. ഐ ആം ഗോയിങ് ടു ലവ് ഹർ മാൻ ആൻഡ് ഐ ആം ഗോയിങ് ടു മാരി ഹർ. മാറി നിൽക്കണം അങ്ങോട്ട്. എടാ മനുഷ്യനായ അന്തസ് വേണം. ഇത്രയും കാലം നീ എന്റെ സുഹൃത്തായിരുന്നു പറയാൻ എനിക്ക് നാണാവുന്നു. ഒരു അനിയനെ പോലെയല്ലേ പവിയേട്ടൻ നിന്നെ കണക്കാക്കിയിരിക്കുന്നത്. അടുക്കളയിൽ വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം തന്ന പവിയേട്ടനെ വഞ്ചിച്ച് അങ്ങേരുടെ ഭാര്യയെ, അങ്ങേരുടെ ഭാര്യയുടെ അനിയത്തെ പ്രേമിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പവിയേട്ടൻ അനിയനായിട്ട് കണക്കാക്കുന്നത് കൊണ്ടല്ലേ ഞാൻ അനിയത്തി തന്നെ പ്രേമിക്കാന്ന് വെച്ചത്. ഇനിയിപ്പോ റിയൽ അനിയനാവാലോ. മതി, നിർത്ത്. ഈ പ്രേമം തലയ്ക്ക് പിടിച്ച കാമുകന്മാരുടെ ഇളിഞ്ഞ മോന്ത കാണുന്ന തന്നെ എനിക്ക് അലർജി. അങ്ങോട്ട് വാ. എന്തോ? എടാ എന്നെ കണ്ടുപിടിക്ക. ലോകത്ത് ഒരു പെണ്ണും എന്റെ മുന്നിൽ വീടില്ല. അത് ശരിയാ, കറക്റ്റ്. അല്ല, ലോകത്ത് ഒരു പെണ്ണിന്റെ മുമ്പിൽ ഞാൻ വീടില്ല. അത് ലൈൻ ക്ലിയർ ആണോ? അപ്പൊ അഖിലേന്ദ്രനോ? അയ്യോ അയ്യോ, അതാ പറഞ്ഞത്. അയാളുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കല്ലേ? അതിനവൻ പിണങ്ങി പോയതല്ലേ. അതെ, ഇനി വരില്ല. വന്നാൽ വന്നാൽ തന്നെ മീനാക്ഷിക്ക് അവരോട് വെറുപ്പാ. ഉറപ്പാണോ? ആ നിലയ്ക്ക് പുതിയ സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്ന സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ പുതിയൊരു ചെറുപ്പക്കാരനോട് അവൾക്ക് സ്നേഹം തോന്നിക്കൂടെ? ആ ചെറുപ്പക്കാരൻ ആരാണ്? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഇനി നിനക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. എന്താ? നിന്റെ കോട്ട് കത്തി. കോട്ട് മാത്രമല്ലടാ, നമ്മുടെ ക്വാർട്ടേഴ്സും കത്തി. ോലി
നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയായി. ഇനി എത്ര ദൂരമുണ്ട് ഈ ഹനുമാൻ കൊണ്ടേക്ക്? ഏണ്ടി ഇൻകാ എത്ര കണ്ടാണ് പോ തെലുങ്കില്. ഓ എന്തെങ്കിലും ആവട്ടെ, എത്ര ദൂരമല്ലോ ഹനുമാൻ കൊണ്ടല്ലോ. അക്കനെ അക്കടാ, നീ പറഞ്ഞ ഗുഹ ഗുഹ ഉണ്ടാവലോ? അതോ നമ്മൾ നടക്കണതൊക്കെ വെറുതെ ആവുമോ? നടന്ന് നടന്ന് എന്റെ കാല് കഴിച്ചു. ഇനി ഞാൻ കുറച്ചേരം അതിന്റെ പുറത്തുനിന്ന് കയറി നോക്കിയാലോ. നീ ഇറങ്ങലു, ഞാൻ കേറലു. ഞാനിപ്പ ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ഈ അപൂർവ സുന്ദരമായ കാഴ്ച എനിക്ക് നഷ്ടപ്പെടുമായിരുന്നല്ലോ. എന്റെ ഈശ്വര, ഞാൻ തന്നെ തിരക്കി ഇറങ്ങിയതാ. മിട്ടുവിന്റെ അമ്മ പറഞ്ഞു കൂട്ടുകാരെ കൂടെ പോണാണ്ടോന്ന്. ജോലിയുടെ കാര്യം ഭവ്യേട്ടൻ പറഞ്ഞു. എന്ത് ജോലിയാ? എന്തെങ്കിലും നല്ലൊരു ജോലി ഞാൻ തരട്ടെ. എന്നെ പ്രേമിക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ പ്രേമലേഖനത്തിൽ പറഞ്ഞ പോലെ ഞാൻ മാസം മാസം കൃത്യമായിട്ട് ശമ്പളം തന്നോളാം. ഞാൻ ഓർക്കായിരുന്നു മീനാക്ഷിക്ക് പറ്റിയൊരു ജോലി വേണമല്ലോ. സ്കൂളിലായിരുന്നെങ്കിൽ നന്നായി പോയിരുന്നു അല്ലേ? വല്ല ട്യൂട്ടറായിട്ടോ മറ്റോ. ഡിഗ്രിക്ക് എന്തായിരുന്നു സബ്ജക്ട്? മാത്സ്. ഒരു മിസ്സിസ് നായരുണ്ടേ, ഈ മലയാളി ക്ലബ്ബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് അവരെ നല്ല പരിചയ. പവീട്ടിന് അതാ പറഞ്ഞത്, അവർ നടത്തുന്ന ഒരു സ്കൂളുണ്ട് ആലന ഹോണ്ടയില്. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടുന്ന് 10-30 കിലോമീറ്റർ പോകണം. ട്രെയിനിൽ പോവാം, അതാവും സൗകര്യം. ഷട്ടിലുണ്ടേ, രാവിലെയും വൈകിട്ടും സീസൺ ടിക്കറ്റ് എടുത്താൽ മതി. ഇവിടുന്ന് 3-ാമത്തെ സ്റ്റേഷനാ. ബോറടി മാറ്റാൻ യാത്രയൊരു രസാ. മീനാക്ഷിയുടെ കാര്യത്തിൽ താൻ തന്റെ മുഴുവൻ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് മിസ്സസ് നായർ എങ്ങനെയെങ്കിലും വളയ്ക്കണമെന്ന് പവിയേട്ടൻ പറഞ്ഞപ്പോ എനിക്കൊരു ത്രില്ല്. നോക്കാം. ഓ പിന്നെ ഞാൻ കഴുതയുടെ പുറത്ത് കയറിയ കാര്യം പവിയേട്ടനോടും ഉമ്മേച്ചയോടും പറയണ്ട. കളിയാക്കോ അവര്. ഓ എന്നിട്ട് അത് പിന്നെ പവിയുടെ ചുമ്മാ ദേ താൻ കാണിക്കറോ. കഴുതയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് പാമ്പരട്ടെ, പാമ്പരട്ടെ, ഇങ്ങോട്ട് വാ. താൻ കാണിക്കറോ. അല്ല അത് പിന്നെ ദേ താൻ കാണിക്കറോ. ശരി തുടങ്ങാം. ഇത് കഴുത, അല്ല ഇത് കഴുതാന്ന് സങ്കല്പിക്കാം. അത് ശരി. ഈ കഴുത ഈ കഴുതയുടെ പുറത്ത്, ചുറ്റും കുറെ ഫ്രണ്ട്സും, വേറെ കുറെ കഴുത, വേറെ കുറെ കഴുതകളും, വിത്ത് തെലുങ്ക് പാട്ട്. റൈറ്റ്. അപ്പോൾ അവൾ തന്നെ കണ്ടു. കണ്ടു അല്ലേ? കണ്ടു. എന്നിട്ട് കഴുതയുടെ പുറത്തുനിന്ന് അവൾ ഇറങ്ങിയത് കൂടെ ഒന്ന് കാണിച്ച്. പിന്നെ ഞാൻ കഴുത പുറത്ത് കയറിയ കാര്യേ പവിയേട്ടോടും ഉമ്മേച്ചോടും പറയരുത്, അവരെന്നെ കളിയേക്കും. ഇവിടുത്തെ നമ്മുടെ മുമ്പ് മാത്രമേ ഉള്ളൂ ഈ ഗൗരവം ബലപ്പെടുത്തോക്കെ. പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും കഴുതയുടെ പുറത്ത് കയറുക, കുന്നും ചെയ്യ പോയിരുന്ന പാട്ട് പാടുക. പക്ഷേ ഒരു കാര്യം, മീനാക്ഷിയുടെ ആരോഗ്യകരമായ ഈ മാറ്റത്തിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ മാന്യ സുഹൃത്ത് ഗിരിയാർ മേനോന് ഞാൻ നൽകുകയാണ്. മീനാക്ഷി, ഇനി ചമ്മണ്ടാരി ഒന്നുമില്ല.
അതെ, ഷൈനിങ് നന്നായിട്ടുണ്ട്. ഞാൻ ചമ്മീന്നൊന്നും വിചാരിക്കണ്ട, നല്ല തൊലിക്കട്ടി എനിക്ക്. തന്റെ മുഖത്തൊരു ചമ്മനുണ്ടല്ലോ, അവൾ എന്താ പറഞ്ഞേ? ജോലിയുടെ കാര്യം എന്തായെന്ന് ഞാൻ മിസ്സസ് നായരെ വിളിച്ചിട്ടുണ്ട്, നാളെ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കും.